നമസ്കാരം. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിലുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമാണ് വല്ലാർപാടം പള്ളി അഥവാ വല്ലാർപാടം ബസലിക്ക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഏകദേശം 1 കോടിയോളം വിശ്വാസികൾ എല്ലാ വർഷവും ഈ ബസലിക്കയിൽ സന്ദർശനം നടത്തുന്നു. ഏറ്റവും വലിയ 9 മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. 1524 പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. 2004 സെപ്റ്റംബർ 12 മുതൽ ഈ ദേവാലയത്തെ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 1524 പോർച്ചുഗീസുകാർ വല്ലാർപാടത്ത് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേവാലയം സ്ഥാപിച്ചത്. പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമാകുന്ന ഏഷ്യയിലെ ആദ്യ ദേവാലയമാണിത്. എന്നാൽ 1676 വെള്ളപ്പൊക്കമുണ്ടായി പള്ളി തകരുകയും അൽത്താരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന വിമോചനനാഥയുടെ ചിത്രം ഒഴുകിപ്പോവുകയും ചെയ്തു. അന്ന് കൊച്ചി ദിവാനായിരുന്ന രാമൻ പാലിയത്തച്ഛൻ ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിച്ചു. പുതിയ പള്ളി പണിയുന്നതിനായി സ്ഥലവും ദിവാൻ ദാനമായി നൽകി. തുടർന്ന് വിമോചനനാഥയുടെ നാമത്തിൽ പുതിയ ദേവാലയം സ്ഥാപിക്കുകയും വീണ്ടെടുത്ത മാതാവിന്റെ ചിത്രം അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 1951 ഭാരത സർക്കാർ വല്ലാർപാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ 2002 പള്ളി ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തി. അതേ തുടർന്ന് 2004 സെപ്റ്റംബർ 12 ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. തുടർന്ന് ആ വർഷം തന്നെ ഡിസംബർ 1 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പള്ളിയെ ബസലിക്ക എന്ന പദവി നൽകുകയും ചെയ്തു. 2004 നവംബർ 21 ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി പെദ്രോ ലോപ്പസ് കിന്ദ്വാന മെത്രോപൊളിത്ത ഇവിടം സന്ദർശിച്ചിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2004 ഡിസംബർ 1 പള്ളിയെ മൈനർ ബസലിക്കയായി ഉയർത്തി. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 2005 ഫെബ്രുവരി 12 വരാപ്പുഴ അതിരൂപതാ മെത്രൻ ഡോക്ടർ ഡാനിയൽ അച്ചാരിപ്പറമ്പിൽ പള്ളിയിൽ നിർവഹിച്ചു. 1676 വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം നാമാവശേഷമായി. എന്നാൽ മാതാവിന്റെ ചിത്രം അന്നത്തെ കൊച്ചി രാജാവിന്റെ മന്ത്രിയായിരുന്ന രാമൻ വലിയച്ഛന് ലഭിച്ചു. വല്ലാർപാടത്തുകാരുടെ അഭ്യർത്ഥന പ്രകാരം പള്ളി സ്ഥാപിക്കാനുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും രാമൻ വലിയച്ഛൻ വിശ്വാസികൾക്ക് നൽകി. രാമൻ വലിയച്ഛൻ വിശ്വാസികൾക്ക് മാതാവിന്റെ ചിത്രം തിരിച്ചു നൽകിയ സ്ഥലത്ത് ഒരു കൊടിമര സ്ഥാപിക്കുകയുണ്ടായി. നാട്ടുകാർ പുതിയ ദേവാലയം സ്ഥാപിച്ചു. മാതാവിന്റെ ചിത്രം അവിടെ സ്ഥാപിച്ചു. ദേവാലയത്തിന്റെ ആശീർവാദത്തിൽ രാമൻ വലിയച്ഛൻ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് ദേവാലയത്തിലേക്ക് ഒരു കെടാവിളക്ക് നൽകി അതിലൊഴിക്കാനുള്ള എണ്ണ കൊട്ടാരത്തിൽ നിന്ന് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കാലാന്തരത്തിൽ ഈ പതിവ് മുടങ്ങിപ്പോവുകയുണ്ടായി. എന്നാൽ 1994 മുതൽ പാലിയം കൊട്ടാരത്തിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്ന ചടങ്ങ് നിലനിൽക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്നും ഒരല്പം സഞ്ചരിച്ച് ഗോശ്രീപാലം കടന്നാൽ വല്ലാർപാടത്തെത്താം. ഈ ദ്വീപിലെ പ്രധാന ആകർഷണീയ കേന്ദ്രം വല്ലാർപാടം പള്ളിയാണ്. കരുണ തുളുമ്പുന്ന ഇവിടുത്തെ മാതാവ് നാട്ടുകാർക്ക് വല്ലാർപാടത്തമ്മയാണ്. മീൻപിടുത്തം ഉപജീവനമാക്കിയ മനുഷ്യരുടെ ഒരിക്കലും പറ്റാത്ത പ്രതീക്ഷയാണ് ഉണ്ണീശയും കൈയിലേന്തി നിൽക്കുന്ന ഈ മാതാവിന്റെ തിരുരൂപം. കായലും കടലും ചേർന്ന ഭൂപ്രകൃതിയിൽ വെള്ളത്തിലെ അപകടങ്ങൾ ജീവിതത്തോടൊപ്പം തന്നെ പാതിയിരിക്കുന്നതിനാൽ ഏതൊരു ജലയാത്രയിലും ഇവിടുത്തെ ആളുകൾ കൂട്ടിനായി വല്ലാർപാടത്തമ്മയെ വിളിക്കുന്നു. ഈ പതറാത്ത വിശ്വാസത്തിന് പിന്നിലൊരു ഐതിഹ്യ കഥയുണ്ട്. വല്ലാർപാടം പള്ളിയുടെ അടുത്ത് സ്ഥിതി ചെയ്തിരുന്ന പുരാതനമായ പള്ളിയിൽ വിടുന്ന നായർ തറവാട്ടിലെ മീനാക്ഷി എന്ന സ്ത്രീയും അവരുടെ മകനും കൂടി മട്ടാഞ്ചേരിക്ക് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട വഞ്ചി തകർന്നു. അമ്മയും മകനും ജീവൻ രക്ഷിക്കാനായി പാറക്കൂട്ടങ്ങളിൽ പിടിച്ച് 3 ദിവസം കടന്നു. തങ്ങളുടെ ജീവൻ രക്ഷയ്ക്കായി അവർ മാതാവിനെ വിളിച്ചു കരഞ്ഞെന്നും രക്ഷ നൽകിയ ജീവിതം മാതാവിന്റെ സേവയ്ക്കായി മാറ്റിവെക്കാമെന്നും അപേക്ഷിച്ചപ്പോൾ ഒരത്ഭുതം സംഭവിച്ചത്രേ. അപകടം നടന്ന ആ 3-ാം നാളിൽ വല്ലാർപാടത്തെ പള്ളി വികാരിയുടെ സ്വപ്നത്തിൽ വന്ന മേരി മാതാവ് അപകട വാർത്ത കാട്ടിക്കൊടുത്തെന്നും അച്ഛൻ മുക്കുവരെ അയച്ച് സ്വപ്നത്തിൽ കണ്ട സ്ഥലത്തു നിന്നും മീനാക്ഷിയമ്മയും കുട്ടിയും രക്ഷിച്ചുവെന്നാണ് കഥ. മീനാക്ഷിയമ്മ തന്നെ സത്യം പാലിക്കാനായി ക്രിസ്തുമതം സ്വീകരിച്ച് പള്ളി പരിസരത്ത് തന്നെ ശിഷ്ടജീവിതം മകനോടൊപ്പം ജീവിച്ചെന്നും പറയപ്പെടുന്നു. മീനാക്ഷിയമ്മയുടെ കുടുംബ വീട് എന്നും വിശ്വസിക്കപ്പെടുന്ന തറവാട് വല്ലാർപാടത്ത് പള്ളിക്ക് സമീപത്തായി ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ സംഭവത്തോടെയാണ് വല്ലാർപാടത്തെ മേരിമാതാവ് കടലിലെ രക്ഷകയെന്ന സങ്കല്പം നിലവിൽ വന്നത്. ഇപ്പോഴും മീനാക്ഷിയമ്മയുടെയും തറവാട്ടിൽ നിന്നാണ് വല്ലാർപാടം പള്ളിയിലെ പെരുന്നാളിനുള്ള ആരംഭ ചടങ്ങുകൾ തുടങ്ങുന്നത്. വല്ലാർപാടം പള്ളിയിൽ മാതാവിന്റെ കാരുണ്യം നേടിയ മീനാക്ഷിയമ്മയുടെയും മകന്റെയും ചിത്രമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ പുതിയ ബോട്ട് വാങ്ങിയാൽ പള്ളിയിലെത്തിച്ച് അനുഗ്രഹം വാങ്ങുക പതിവാണ്. കടലിലിറങ്ങും മുമ്പേ മാതാവിന്റെ മുന്നിലെത്തി കാത്തുകൂടണേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് ഇവിടെ പതിവാണ്. കടലോര പ്രദേശമായതിനാൽ കാറ്റും അപകടങ്ങളും ഇവിടെ പതിവാണ്. എല്ലാ ദുരിതങ്ങളിൽ നിന്നും തങ്ങളെ കാത്തുരക്ഷിക്കാൻ അമ്മയുണ്ടെന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തുകാരുടെ ഓരോ ജലയാത്രകളും. വല്ലാർപാടം പള്ളിയിലെ ചൂല് നിറച്ച പ്രശസ്തമാണ്. വല്ലാർപാടം പള്ളിയുടെ മുറ്റം ചൂല് കൊണ്ട് വൃത്തിയാക്കിയാൽ
മനസ്സിലാഗ്രഹിച്ച് നടക്കുമെന്നാണ് വിശ്വാസം. എല്ലാ വർഷവും സെപ്റ്റംബർ 16 മുതൽ 24 വരെയാണ് വല്ലാർപാടത്തമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. വല്ലാർപാടം ബസലിക്കയുടെ നാഴികക്കല്ലുകൾ ഇപ്രകാരമാണ്. 1524 പോർച്ചുഗീസുകാർ ദേവാലയം സ്ഥാപിക്കുന്നു. 1676 വെള്ളപ്പൊക്കത്തിൽ പള്ളി തകർന്നൊഴുകിപ്പോയ വല്ലാർപാടത്തമ്മയുടെ ചിത്രം വീണ്ടെടുത്ത് പുതിയ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. 1951 ഭാരത സർക്കാർ ഇവിടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നു. 2002 കേരള സർക്കാർ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നു. 2004 സെപ്റ്റംബർ 12 ഇതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നു. 2004 ഡിസംബർ 1 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വല്ലാർപാടം ദേവാലയത്തിന് ബസലിക്ക എന്ന അത്യുന്നത പദവി നൽകുന്നു. ലോകരക്ഷയ്ക്കായി തന്റെ ഉണ്ണിയുടെ കുരിശിലേറ്റം കാണേണ്ടി വന്ന മേരി മാതാവ് ഒരു ദേശത്തിന്റെ രക്ഷാദൈവമാകുന്ന കാഴ്ചയാണ് വല്ലാർപാടത്തേത്. ഒരു ഓശാന പെരുന്നാൾ ദിനത്തിലാണ് മീനാക്ഷി അമ്മയുടെ അപകട സംഭവം ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓശാന പെരുന്നാളിന്റെ ഭാഗമായി ആവശ്യമായ കുരുത്തോലകൾ ഇപ്പോഴും വ്യഞ്ചരിക്കുന്നത് 1.5 കിലോമീറ്റർ ദൂരമാറിയുള്ള നായർ തറവാടായ പള്ളിവീടിന്റെ മുറ്റത്ത് വെച്ചാണ്. വലിയ പെരുന്നാളിന് പള്ളിയിൽ വിളക്ക് തെളിയിക്കുന്നതിനുള്ള അവകാശവും പള്ളി വീട്ടുകാർക്കാണ്. രാമൻ വലിയച്ഛന്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള മതമൈത്രി ഇന്നും തുടർന്നു പോകുന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണിതെല്ലാം. 485 കൊല്ലം മുമ്പ് സ്ഥാപിച്ച മാതാവിന്റെ അതേ ചിത്രമാണ് അൽത്താരയിൽ ഇന്നും കാണുന്നത്. അതിൽ പുതിയതായി മീനാക്ഷി അമ്മയുടെ മകന്റെ ചിത്രം കൂടെ വരച്ച് ചേർത്തിട്ടുണ്ടെന്നും അർത്ഥം. മതമൈത്രിയുടെ കഥകൾ ഈ വരച്ചു ചേർക്കലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് വല്ലാർപാടത്തിന്റെ ചരിത്രത്തിൽ. 1760 ശേഷമുള്ള കാലഘട്ടത്തിൽ വല്ലാർപാടത്തെ വിശ്വാസികൾ അന്നത്തെ വരാപ്പുഴ ബിഷപ്പായിരുന്ന അലോഷ്യസ് മരിയൻ എന്ന ഇറ്റാലിയൻ വൈദികന്റെ അടുത്ത് ചെന്ന് നടത്തിയ അഭ്യർത്ഥനയുടെ ഫലമായിട്ടാണ് മീനാക്ഷി അമ്മ എന്ന ഹിന്ദു സ്ത്രീയുടെയും മകന്റെയും ചിത്രം മാതാവിന്റെ ചിത്രത്തോട് ചേർന്ന് വരച്ചു ചേർക്കപ്പെട്ടത്. മീനാക്ഷി അമ്മയും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് ശേഷം മാതാവിന്റെ അടിമകളായി ജീവിച്ചു. ആ ഓർമ്മ നിലനിർത്തുന്നതാണ് ഇവിടുത്തെ സമർപ്പണ പ്രാർത്ഥന. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ വൈദികരുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു. വൈദികർ അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അമ്മയ്ക്ക് അടിമകളായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ദേവാലയമുറ്റത്ത് കൊടിമരത്തിനോട് ചേർന്നുള്ള റോസഫറി പാർക്കിൽ ക്രിസ്തുവിന്റെ ജനനം മുതലുള്ളതും ബൈബിളിലെ പ്രധാനപ്പെട്ടതുമായ രംഗങ്ങൾ രൂപക്കൂടുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു.